Hi all, I am Ashwin. Today we are going to discuss about organic solar cells. Okay, so classical photovoltaic solar cells based on inorganic semiconductors, mainly silicon, was developed in 1954 by Chapin, Fuller and Pearson in the Penn Labs. So, we have learned inorganic solar cells. So, demerits and what we have to learn. So, we have to learn organic solar cells. ഓക്കേ അപ്പോൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ കാഡ്മിയം സൾഫൈഡ് അല്ലെങ്കിൽ കാഡ്മിയം ടെലൂറൈഡ് ബേസ്ഡ് സോളാർ സെൽസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അത് വേസ്റ്റ് ഡിസ്പോസൽ എന്ന് പറയുകയാണെങ്കിൽ കാഡ്മിയം ഒക്കെ എന്താണ് ഒരു ടോക്സിക് സബ്സ്റ്റൻസ് ആണ്, ഇറ്റ് മേ ഡീഗ്രേഡ് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ അപ്പോൾ ഇൻഓർഗാനിക് സോളാർ സെൽസിന്റെ വേസ്റ്റ് ഡിസ്പോസൽ ഒരു ഫാക്ടറാണ്. ഓക്കെ ഇപ്പോൾ ഓർഗാനിക് സോളാർ സെൽസ് ആണെങ്കിൽ നമുക്ക് വേസ്റ്റ് ഡിസ്പോസൽ യാതൊരു രീതിയിലും നമ്മുടെ എൻവയോൺമെന്റ് ഡീഗ്രേഡ് ചെയ്യില്ല. അപ്പോൾ അതാണ് ഒരു ഫാക്ടർ. പിന്നെ നമുക്ക് കുറച്ചും കൂടി ഡീമൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. നെക്സ്റ്റ് വൺ ഈസ് സിലിക്കൺ ഒക്കെ പറഞ്ഞാൽ എന്താണ്, എക്സ്പെൻസീവ് ആണ് ആസ് കമ്പയർഡ് ടു ഓർഗാനിക് മെറ്റീരിയൽസ് ആൻഡ് ഇറ്റ് ഇസ് നോട്ട് ഫ്ലെക്സിബിൾ ആൻഡ് ദ ലിമിറ്റഡ് അവൈലബിലിറ്റി ഓഫ് ഇൻഓർഗാനിക് മെറ്റീരിയൽസ് ആസ് കമ്പയർഡ് ടു ഓർഗാനിക് മെറ്റീരിയൽസ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ കൊണ്ടാണ് നമ്മൾ ഇൻഓർഗാനിക് സോളാർ സെൽസിൽ നിന്ന് ഓർഗാനിക് സോളാർ സെൽസിലോട്ട് മൂവ് ചെയ്യുന്നത്. ഓക്കെ ഇപ്പൊ ഏറ്റവും കൂടുതൽ റിസർച്ചസ് നടക്കുന്ന ഒരു ഫീൽഡാണ് ഓർഗാനിക് സോളാർ സെൽസ്. ഓക്കെ അപ്പൊ അതിന്റെ എഫിഷ്യൻസിയും കാര്യങ്ങളൊക്കെ കൂട്ടാനുള്ള കുറെ പ്രവർത്തനങ്ങൾ നമ്മളെ NIT കാലിക്കറ്റും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഓക്കെ ശരി, അപ്പൊ ഓർഗാനിക് സെൽസ് സോളാർ സെൽസ് ഓർ OPV, അതിന് നമ്മൾ ദേ ആർ തേർഡ് ജനറേഷൻ ഓഫ് സോളാർ സെൽ ടെക്നോളജി ആൻഡ് ഓൾസോ കോൾഡ് ആസ് ഓർഗാനിക് ഫോട്ടോവോൾട്ടിക് സെൽ OPV. ദേ ആർ മോർ പവർഫുൾ ആൻഡ് ഏബിൾ ടു ഗ്യാദർ മോർ എനർജി ബൈ അബ്സോർബിംഗ് സോളാർ ലൈറ്റ് as solar light from the sun compared to all other different types of solar cells. അവിടെ ആക്ച്വലി ഉദ്ദേശിച്ചിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് സോളാറിന്റെ എനർജി നമുക്ക് ദേ ആർ മോർ പവർഫുൾ ആൻഡ് ഏബിൾ ടു ഗ്യാദർ മോർ എനർജി എന്നാണ് പറഞ്ഞിട്ടത്. അതായത് അതിന്റെ ഒപ്റ്റിക്കൽ അബ്സോർപ്ഷൻ കോഫിഷ്യന്റ് ഓഫ് ഓർഗാനിക് മോളിക്യൂൾസ് വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ലാർജ് എമൗണ്ട് ഓഫ് ലൈറ്റ് ക്യാൻ ബി അബ്സോർബ് വിത്ത് എ സ്മോൾ എമൗണ്ട് ഓഫ് മെറ്റീരിയൽസ് അതായത് യൂഷ്വലി ഓഫ് ദി ഓർഡർ ഓഫ് ഹൺഡ്രഡ്സ് ഓഫ് നാനോമീറ്റേഴ്സ്. ഓക്കെ അപ്പോ ഏറ്റവും കൂടുതൽ സോളാർ എനർജി ഗ്യാദർ ചെയ്യാൻ അബ്സോർബ് ചെയ്യാനുള്ള കാപ്പബിലിറ്റി ഉള്ള ഒരു മെറ്റീരിയലാണ് ഓർഗാനിക് സോളാർ സെൽസ് നമ്മൾ ഉപയോഗിക്കുന്നത്. പക്ഷെ അതിന്റെ എഫിഷ്യൻസി ആസ് കമ്പയർഡ് ടു സിലിക്കൺ ബേസ്ഡ് സെൽസ് കുറവാണ്. അപ്പൊ നിങ്ങൾ ഇതിനെ എഫിഷ്യൻസി ആയിട്ട് കൺഫ്യൂസ് ചെയ്യിക്കാൻ പാടില്ല. ദാറ്റ് ഇസ് ദേ ആർ മോർ പവർഫുൾ ആൻഡ് ഏബിൾ ടു ഗ്യാദർ മോർ എനർജി ബൈ അബ്സോർബിംഗ് സോളാർ ലൈറ്റ് ഫ്രം സൺ കമ്പയർഡ് ടു ഓൾ അതർ ടൈപ്സ് ഓഫ് സോളാർ സെൽസ്. അത് നമ്മുടെ എഫിഷ്യൻസിനെ പറ്റല്ല പറഞ്ഞത്, അതിന്റെ എനർജി ഗ്യാദറിംഗ് കപ്പാസിറ്റി ബാക്കി ഏത് മെറ്റീരിയലിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ വളരെ ഹൈ ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് അതിന്റെ ഒപ്റ്റിക്കൽ അബ്സോർപ്ഷൻ കോഫിഷ്യന്റ് ഓഫ് ഓർഗാനിക് മോളിക്യൂൾസ് ഈസ് ഹൈ. ഓക്കെ ദെൻ ദ തേർഡ് പോയിന്റ് ഇസ് ദേ ആർ തിൻലി ഫിലിം സോളാർ സെൽസ്. നമ്മൾ പഠിച്ചു ഒരു തിൻ ഫിലിം സോളാർ സെൽസിന് വരുന്ന ഒരു ക്ലാസിഫിക്കേഷൻ ആണ് ഓർഗാനിക് സോളാർ സെൽസ്. OPVs are also called as plastic solar cells. നമ്മൾ ഓർഗാനിക് സോളാർ സെൽസിനെ വിളിക്കാറുണ്ട്. ഓക്കെ അപ്പൊ നമ്മൾ ഇതിന് മെയിൻ ആയിട്ട് അതിനെ പഠിക്കേണ്ടത് വർക്കിംഗ് ആണ്. ഓക്കെ സോ ഒരു ടിപ്പിക്കൽ ഓർഗാനിക് സോളാർ സെൽ കൺസിസ്റ്റ് ഓഫ് രണ്ട് സെമി കണ്ടക്ടിങ് ലെയേഴ്സ് മെയ്ഡ് ഓഫ് പ്ലാസ്റ്റിക് പോളിമേഴ്സ് ആൻഡ് അതർ ഫ്ലെക്സിബിൾ മെറ്റീരിയൽസ്. അപ്പൊ രണ്ട് സെമി കണ്ടക്ടർ ലെയേഴ്സ് ഉണ്ടാവും. ഓക്കെ ആൻഡ് ദ സെൽ ജനറേറ്റ്സ് ഇലക്ട്രിസിറ്റി ബൈ അബ്സോർബിംഗ് പാർട്ടിക്കിൾസ് ഓഫ് ലൈറ്റ് ഓർ ഫോട്ടോൺസ്. അപ്പോ സോളാർ എനർജി അബ്സോർബ് ചെയ്യുന്ന സമയത്ത്, അതായത് ഫോട്ടോൺസ് അബ്സോർബ് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുക, വെൻ ദ സെൽ അബ്സോർബ്സ് ലൈറ്റ് എന്താ സംഭവിക്കുക, ദ ഫോട്ടോൺ വിൽ നോക്ക് ഔട്ട് ആൻ ഇലക്ട്രോൺ ഇൻ എ പോളിമർ ആറ്റം. നമ്മൾ പഠിച്ചതുപോലെ തന്നെ ലീവിംഗ് ബിഹൈൻഡ് എൻ എംപ്റ്റി സ്പേസ്. ആ എംപ്റ്റി സ്പേസിനാണ് നമ്മൾ എന്ത് റെഫർ ചെയ്യുന്നത്, ഹോൾ എന്ന് പറയുന്നത്. ഓക്കെ അപ്പോ ദാറ്റ് ഇലക്ട്രോൺ, അതായത് നമ്മള് സോളാർ സെല്ല് ഓർഗാനിക് മെറ്റീരിയൽ സോളാർ എനർജീനെ അബ്സോർബ് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്, ഫോട്ടോൺ വിൽ നോക്ക് ഔട്ട് ആൻ ഇലക്ട്രോൺ ഇൻ ദ പോളിമർ ആറ്റം. അപ്പോൾ ഇലക്ട്രോൺ നോക്ക് ഔട്ട് ഈ ലീവിംഗ് ബിഹൈൻഡ് എ ഹോൾ. ഓക്കെ ദ ഇലക്ട്രോൺ ആൻഡ് ദ ഹോൾ immediately form a bonded pair called exciton. Okay, അപ്പോ അങ്ങനെ ഫോം ചെയ്ത ഇലക്ട്രോണും ഹോളും എന്ത് ചെയ്യുന്നു, ഉടനെ തന്നെ ഒരു ബോണ്ടഡ് പെയർ ആയിട്ട് ഫോം ചെയ്യുന്നു, കോൾഡ് ദി എക്സൈറ്റോൺ. ഇനി എക്സൈറ്റോണ് സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഓക്കെ എക്സൈറ്റോൺ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ട്, ഒരു ഹോളും ഉണ്ട് ഒരു ഫ്രീ ഇലക്ട്രോണും ഉണ്ടാവും. ഓക്കെ സോ വെൻ ദി എക്സൈറ്റോൺ സ്പ്ലിറ്റ്സ് അലൗവിംഗ് ദ ഇലക്ട്രോൺ ടു മൂവ് ഇൻഡിപെൻഡന്റ്ലി ടു എ ഹോൾ ക്രിയേറ്റഡ് ബൈ അനദർ അബ്സോർബ്ഡ് ഫോട്ടോൺ. അപ്പോ ഈ എക്സൈറ്റോണ് സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഈ നമ്മുടെ ഇലക്ട്രോൺ എന്ത് ചെയ്യും, ഇറ്റ് വിൽ മൂവ് ഇൻഡിപെൻഡന്റ്ലി ടു എ ഹോൾ ക്രിയേറ്റഡ് ബൈ അനദർ അബ്സോർബ്ഡ് ഫോട്ടോൺ. അപ്പൊ ഇങ്ങനത്തെ കണ്ടിന്യൂസ് മൂവ്മെന്റ് ഓഫ് ഇലക്ട്രോൺസ് വരുന്ന സമയത്ത്, അതായത് ഈ ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നു, കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഹോളിൽ നിന്ന് വേറെ ഹോളിലോട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നമുക്ക് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നു, ഇലക്ട്രിക് കറന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു.
ഇതാണ് ബേസിക് വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് ഓർഗാനിക് സോളാർ സെൽസ്. അത് നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇതുപോലെ സ്ട്രക്ചർ ആൻഡ് വർക്കിംഗ് ഓഫ് സോളാർ സെൽസ്, വർക്കിംഗ് നമ്മൾ ബേസിക്കലി ആയിട്ട് പറഞ്ഞു. ഓക്കെ, അപ്പോ ഇതിൽ കാത്തോഡ് ഉണ്ട്, അതുപോലെ തന്നെ ആനോഡ് ഉണ്ട്, പിന്നെ ഫ്ലെക്സിബിൾ ട്രാൻസ്പെറന്റ് സബ്സ്ട്രേറ്റ്, അപ്പൊ നമ്മൾ ഗ്ലാസ് പോലത്തെ ട്രാൻസ്പെറന്റ് മെറ്റീരിയൽസ് ആണ് ഇവിടെ വെക്കുക. ഇതിൽ നിന്നാണ് ലൈറ്റ്, ഇവിടുന്നാണ് ലൈറ്റ് എൻട്രി ചെയ്യുന്നത്. ആനോഡ് ഉണ്ട്, അതുപോലെ കാത്തോഡ് ഉണ്ട്, ഇവിടെയാണ് നമ്മൾ നമ്മുടെ ഓർഗാനിക് മെറ്റീരിയൽ വെക്കുന്നത്. ഓക്കെ, സോ നമ്മൾ നെഗറ്റീവ് ഇലക്ട്രോഡ് ആയിട്ട് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് അലുമിനിയം ആൻഡ് ഇൻഡിയം ടിൻ ഓക്സൈഡ് ആണ്. ഓക്കെ, ഇറ്റ്സ് എ കോമൺ ദാറ്റ് ഇസ് ട്രാൻസ്പെറന്റ് ഇലക്ട്രോഡ് ദാറ്റ് ഇസ് യൂസ്ഡ്. ഓക്കെ, ദ കറന്റ് ഇസ് ജനറേറ്റഡ് ബൈ ദ റിസൾട്ടിംഗ് ഫ്രീ ഇലക്ട്രോൺസ് ആൻഡ് ഹോൾസ് ആർ ട്രാൻസ്പോർട്ടഡ് ത്രൂ ദ ഫോട്ടോ ആക്റ്റീവ് ലെയർ റെസ്പെക്റ്റീവ്ലി ടു ദ ഇലക്ട്രോൺസ്. ഓക്കെ, അതായത് നമ്മുടെ ഹോൾസ് ഫോട്ടോ ആക്റ്റീവ് ലെയറിൽ കൂടെ താഴെ നിന്ന് മുകളിലോട്ടും, അതേപോലെ തന്നെ ഇലക്ട്രോൺസ് മുകളിൽ നിന്ന് താഴോട്ടും അല്ലെ ഫ്ലോ ചെയ്യും. അപ്പോ അങ്ങനെ ഈ ഹോളിന്റെയും ഇലക്ട്രോണിന്റെയും മൂവ്മെന്റ് ഉണ്ടാവുന്ന സമയത്താണ് ഇവിടെ എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അത് നമുക്ക് കുറച്ചൊരു ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. രണ്ട് ടൈപ്പ് ഓഫ് ഓർഗാനിക് സെൽസ് ആണ് നമ്മളോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒന്ന് സിംഗിൾ ലെയർ ഓർഗാനിക് സോളാർ സെൽസ് ആൻഡ് ദ സെക്കൻഡ് വൺ ഇസ് ഡബിൾ ലെയർ ഓർഗാനിക് സോളാർ സെൽ. അപ്പൊ സിംഗിൾ ലെയർ ഓർഗാനിക് സോളാർ സെൽ ആണെങ്കിൽ നമുക്ക് ഇലക്ട്രോൺ നമ്മൾ പഠിച്ചു, ഐ ടി ഒ എന്ന് പറയുന്നതാണ് ഇൻഡിയം ടിൻ ഓക്സൈഡ്. ഓക്കെ, ഇൻഡിയം ടിൻ ഓക്സൈഡ് നമ്മളിവിടെ പഠിച്ചിട്ടുള്ള കാരണം ഇലക്ട്രോഡായിട്ട് യൂസ് ചെയ്യുന്നതാണ്, കാത്തോഡായിട്ട് യൂസ് ചെയ്യുന്ന സംഭവമാണ് ഇൻഡിയം ടിൻ ഓക്സൈഡ്. ഓക്കെ, സോ നമ്മളിവിടെ യൂസ് ചെയ്യുന്ന ഒരു ഇലക്ട്രോൺ വൺ ഇൻഡിയം ടിൻ ഓക്സൈഡ്. ആൻഡ് സെക്കൻഡ് ലെയർ എന്താണ്, ഒരു ഓർഗാനിക് ഇലക്ട്രോണിക് മെറ്റീരിയൽ, ഒരു സ്മോൾ മോളിക്യൂൾ പോളിമറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആൻഡ് ദ സെക്കൻഡ് ഇലക്ട്രോഡ് ഇസ് അലുമിനിയം, മഗ്നീഷ്യം, ഒരു കാൽഷ്യം ഒക്കെ ആണ്. ഓക്കെ, ഇതാണ് സിംഗിൾ ലെയർ OIC. അതേപോലെ ഡബിൾ ലെയർ OIC എന്ന് പറയുമ്പോൾ ഈ ഇലക്ട്രോൺസിന്റെ ഇടയ്ക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ ഡബിൾ ലെയർ ആയിരിക്കും. ഒന്ന് ഇലക്ട്രോൺ ഡോണർ, ഒന്ന് ഇലക്ട്രോൺ ആക്സെപ്റ്റർ എന്ന് പറഞ്ഞിട്ട് ഡിഫറെന്റ് അയനൈസേഷൻ എനർജിയും അതേപോലെ അതിന്റെ ഡോപ്പിംഗ് ലെവലൊക്കെ ഡിഫറെന്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ് നമ്മളിവിടെ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്കങ്ങനെ കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യാം. ഇപ്പൊ സിംഗിൾ ലെയർ ഓർഗാനിക് ഫോട്ടോവോൾട്ടൈക് സെൽസ് എന്ന് പറഞ്ഞാല് these cells are made by sandwiching a layer of organic electronic materials between two metallic conductors. അപ്പൊ രണ്ട് മെറ്റാലിക് കണ്ടക്ടേഴ്സിന്റെ ഇടയ്ക്ക് നമ്മൾ എന്ത് വെക്കുന്നു, ഓർഗാനിക് ഇലക്ട്രോണിക് മെറ്റീരിയൽസിനെ സാൻഡ്വിച്ച് ചെയ്യുന്നു. ഓക്കെ, സോ ടിപ്പിക്കലി എ ലെയർ ഓഫ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇൻഡിയം ടിൻ ഓക്സൈഡ് ആണ്. അപ്പൊ ഇവിടെ യൂസ് ചെയ്യുന്ന മെറ്റൽ ഇൻഡിയം ടിൻ ഓക്സൈഡും, ഇവിടെ യൂസ് ചെയ്യുന്ന മെറ്റൽ നമ്മൾ പറഞ്ഞു അലുമിനിയം, മഗ്നീഷ്യം, കാൽഷ്യം, അങ്ങനത്തെ മെറ്റീരിയൽസ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇത് തമ്മിലൊരു ഇലക്ട്രോഡ് എടുക്കാനുള്ള ഒരു ക്രൈറ്റീരിയ എന്താന്ന് വെച്ചാല് നമ്മുടെ കാത്തോഡിന്റെ വർക്ക് ഫംഗ്ഷൻ എന്തായിരിക്കണം, കൂടുതലായിരിക്കണം. ആൻഡ് നമ്മുടെ ആനോഡിന്റെ വർക്ക് ഫംഗ്ഷൻ എന്തായിരിക്കണം, കുറവായിരിക്കണം. ഓക്കെ, എന്താണ് വർക്ക് ഫംഗ്ഷൻ എന്ന് പറയുന്നത്? വർക്ക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ഡിഫൈൻഡ് ആസ് ദ മിനിമം എമൗണ്ട് ഓഫ് എനർജി റിക്വയർഡ് ബൈ എൻ ഇലക്ട്രോൺ ടു എസ്കേപ്പ് ഫ്രം എ മെറ്റൽ സർഫസ്. അതായത് ഇതിന്റെ നമ്മുടെ ഇലക്ട്രോഡ് വണ്ണിന്റെ വർക്ക് ഫംഗ്ഷൻ കൂടുതലായിരിക്കും, ഇലക്ട്രോഡ് ടുവിന്റെ വർക്ക് ഫംഗ്ഷൻ എന്തായിരിക്കും, കുറവായിരിക്കും. അപ്പൊ ഇതിന്റെ വർക്ക് ഫംഗ്ഷൻ തമ്മിൽ, ഈ രണ്ട് ഇലക്ട്രോഡ്സിന്റെ വർക്ക് ഫംഗ്ഷൻ തമ്മിലുള്ള ഡിഫറൻസ് കാരണം എന്താ സംഭവിക്കുക, ഒരു ഇലക്ട്രിക് ഫീൽഡ് ഇവിടെ സെറ്റപ്പ് ആവും. ഓക്കെ, സോ ഈ ഇലക്ട്രിക് ഫീൽഡിന്റെ ഇൻഫ്ലുവൻസിൽ എന്താ സംഭവിക്കുക, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളത് പോലത്തെ എക്സൈറ്റോൺസ് എന്തെയും സ്പ്ലിറ്റ് ചെയ്യും. എക്സൈറ്റോൺസ് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഇലക്ട്രോൺസ് എങ്ങോട്ട് പോവുകയും, പോസിറ്റീവ് ഇലക്ട്രോണിലോട്ട് പോവുകയും, അതുപോലെ തന്നെ ഹോൾസ് എങ്ങോട്ട് പോവുകയും, ഹോൾസ് നെഗറ്റീവ് ഇലക്ട്രോൺസിലോട്ട് പോവുകയും. അപ്പൊ നമ്മൾ ഈ നേരത്തെ പറഞ്ഞു ഇവിടെ ഓർഗാനിക് സോളാർ സെൽസിൽ നമ്മുടെ ഓർഗാനിക് മെറ്റീരിയൽ എന്ത് ചെയ്യുന്നു, സോളാർ എനർജി അബ്സോർബ് ചെയ്യുന്ന സമയത്ത് ഇലക്ട്രോൺസും ഹോൾസും ഫോം ചെയ്യുന്നു. അത് രണ്ടും തമ്മിൽ ബോണ്ടഡ് പെയർസ് ആയിട്ടാണ് നിൽക്കുന്നത് ഇനിഷ്യലി, അല്ലെ? അതിനാണ് നമ്മൾ എക്സൈറ്റോൺസ് പറഞ്ഞത്. അപ്പൊ ഈ എക്സൈറ്റോൺസിനെ നമുക്ക് എന്ത് ചെയ്യണം, നമുക്കതിനെ സ്പ്ലിറ്റ് ചെയ്യണം. അപ്പൊ ഈ എക്സൈറ്റോൺസിനെ നമ്മുടെ സിംഗിൾ ലെയർ ഓർഗാനിക് സെൽസിന് എങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്യുന്നത്, ഇലക്ട്രിക് ഫീൽഡ് കൊണ്ട്. ആ ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്, ഈ ഇലക്ട്രോഡ് വണ്ണിന്റെയും ഇലക്ട്രോഡ് ടുവിന്റെയും വർക്ക് ഫംഗ്ഷനുകൾ തമ്മിലുള്ള ഡിഫറൻസ് കൊണ്ട് ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡിന്റെ ഇൻഫ്ലുവൻസിലാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ ഫോം ചെയ്യുന്ന എക്സൈറ്റോൺസ് ഹോൾസും ഇലക്ട്രോൺസും ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നത്. ഇതാണ് ഒരു സിംഗിൾ ലെയർ ഓർഗാനിക് സോളാർ സെൽസ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് ബൈ ലെയർ സോളാർ സെൽസ്. അപ്പൊ അവിടെ നമ്മൾ പറഞ്ഞു ഇതില് രണ്ട് ലെയേഴ്സ് ഉണ്ട്, ഒന്ന് ഇലക്ട്രോൺ ഡോണറും ഉണ്ട്, ഒന്ന് ഇലക്ട്രോൺ ആക്സെപ്റ്റേഴ്സും ഉണ്ട്. ദ ടു ലെയേഴ്സ് ഹാവ് ഡിഫറെന്റ് ഇലക്ട്രോൺ അഫിനിറ്റി ആൻഡ് അയണൈസേഷൻ എനർജീസ്. Therefore, electrostatic forces are generated at the interface between the two layers. Okay, so നമുക്ക് അറിയാം ഈ ഇലക്ട്രോഡ് ഇലക്ട്രോഡ് ടു തമ്മിലൊരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. പക്ഷേ ബൈ ലെയർ സെൽസ് ആവുന്ന സമയത്ത് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ തന്നെ എന്തുണ്ട്,
ഇവിടെ ഒരു ഇലക്ട്രോൺ ഡോണറും ആയിട്ടുള്ള മെറ്റീരിയലാണ്, ഇവിടെ ഇലക്ട്രോൺ ആക്സെപ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ്. അപ്പൊ ഇത് തമ്മിലുള്ള ഇലക്ട്രോൺ അഫിനിറ്റിയുടെയും അയണൈസേഷൻ എനർജിയുടെയും ഡിഫറൻസ് കൊണ്ട് ഇതിന്റെ ഉള്ളിൽ തന്നെ എന്തുണ്ടാവും, ഒരു ഇന്റേണൽ ആയിട്ടൊരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. ആ ഇലക്ട്രിക് ഫീൽഡ് തന്നെ സഫീഷ്യന്റ് ആയിരിക്കും ടു സ്പ്ലിറ്റ് ദി എക്സൈറ്റോൺസ്. അപ്പോൾ ഇവിടെ എക്സൈറ്റോൺസ് സ്പ്ലിറ്റ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സ് കുറച്ചും കൂടി എന്തായിരിക്കും, എളുപ്പമായിരിക്കും. കാരണം നേരത്തെ നമ്മൾ സിംഗിൾ ലെവൽ പഠിച്ച സമയത്ത് ഈ ഇലക്ട്രോഡ് വണ്ണിന്റെയും ഇലക്ട്രോഡ് ടൂന്റെയും വർക്ക് ഫംഗ്ഷൻ തമ്മിലുള്ള ഡിഫറൻസ് കൊണ്ട് ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് ആയിരുന്നു എക്സൈറ്റോൺസിനെ സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇവിടെ എന്താണ്, ഇലക്ട്രോണും ഡോണറിന്റെ ആക്സെപ്റ്റിന്റെ ഈ ഒരു രണ്ടിന്റെയും കൂടി ഇന്റർഫേസിലും കൂടി എന്ത് വരുന്നുണ്ട്, ഒരു ഇലക്ട്രിക് ഫീൽഡ് വരുന്നുണ്ട്. ആ ഇലക്ട്രിക് ഫീൽഡ് എന്ത് പ്രൊഡ്യൂസ് സ്പ്ലിറ്റ് ചെയ്യുന്നു, എക്സൈറ്റോൺസിനെ സ്പ്ലിറ്റ് ചെയ്യുന്നു. ഓക്കെ, സോ ദ മെറ്റീരിയൽസ് ആർ ചൂസൺ ടു മേക്ക് ദ ഡിഫറൻസ് ലാർജ് ഇനഫ്, അതായത് ലൈറ്റ് മസ്റ്റ് ക്രിയേറ്റ് എക്സൈറ്റോൺസ് ഇൻ ദിസ് സ്മോൾ റീജിയൻ ഫോർ എൻ എഫിഷ്യന്റ് ചാർജ് സെപ്പറേഷൻ ആൻഡ് കളക്ടിംഗ്. ആൻഡ് ദ മെറ്റീരിയൽസ് ആർ ചൂസൺ ടു മേക്ക് ദ ഡിഫറൻസസ് ലാർജ് ഇനഫ് ദാറ്റ് ദീസ് ലോക്കൽ ഇലക്ട്രിക് ഫീൽഡ്, അതായത് ഇതിന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇതിന്റെ ഡിഫറൻസ് ഇൻ അയണൈസേഷൻ എനർജി അല്ലെങ്കിൽ ഇലക്ട്രോൺ അഫിനിറ്റി കാരണം പ്രൊഡ്യൂസിന്റെ ലോക്കൽ ഇലക്ട്രിക് ഫീൽഡ് തന്നെ എന്ത് ഉതകുന്നതായിരിക്കണം, അവിടെ പ്രൊഡ്യൂസ് ഇലക്ട്രിക് ഫീൽഡ് തന്നെ നമ്മൾ എക്സൈറ്റോൺസിനെ സ്പ്രെഡ് ചെയ്യാനുള്ള കാപ്പബിലിറ്റി ഉണ്ടായിരിക്കണം, വിച്ച് മേക്സ് ദ എക്സൈറ്റോൺസ് മച്ച് മോർ എഫിഷ്യന്റ് ദാൻ സിംഗിൾ ലെയർ ഫോട്ടോവോൾട്ടൈക് സെൽസ്. ഓക്കെ, ഇതാണ് സിംഗിൾ ലെയർ അതുപോലെ തന്നെ ബൈ ലെയർ സോളാർ സെൽസും ഓർഗാനിക് സോളാർ സെൽസ് തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ, ഇവിടെ നമ്മൾ ഇലക്ട്രോണുകളെ വർക്ക് ഫംഗ്ഷൻ തമ്മിലുള്ള ഡിഫറൻസ് കൊണ്ട് ആണ് ഇലക്ട്രിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആ ഇലക്ട്രിക് ഫീൽഡ് കൊണ്ടാണ് എക്സൈറ്റോൺസ് സ്പ്രെഡ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ നമുക്ക് ഓർഗാനിക് മെറ്റീരിയലിന്റെ ഇലക്ട്രോൺ അഫിനിറ്റി അതേപോലെ അയണൈസേഷൻ ഡിഫറൻസ് കൊണ്ട് അതിന്റെ ലോക്കൽ ഫീൽഡ് കൂടി ഉണ്ടാകുന്നുണ്ട്. അപ്പൊ എക്സൈറ്റോൺസ് സ്പ്രെഡ് ചെയ്യാനുള്ള കുറച്ചും കൂടി എഫിഷ്യന്റ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുക എവിടെയാണ്, ബൈ ലെയർ ഓർഗാനിക് സോളാർ സെൽസിലാണ്. ഓക്കെ ശരി, അതാണെങ്കിൽ നമ്മൾ മെറിക്സും ഡി മെറിക്സും ഒക്കെ ഡിസ്കസ് ചെയ്തിട്ട് നമുക്കത് അവസാനിപ്പിക്കാം. എന്തൊക്കെയാണ് ഡിഫറെന്റ് മെറിക്സ്? ഈസ് ഓഫ് പ്രോസസ്സിംഗ് ആൻഡ് ഇന്റഗ്രേഷൻ, മെക്കാനിക്കൽ ഫ്ലെക്സിബിലിറ്റി ഉണ്ട് ഓർഗാനിക് സോളാർ സെൽസിന്, എക്കണോമിക്കലി വയബിൾ ആണ്, എൻവയോൺമെന്റ് ഫ്രണ്ട്ലി ആണ്, അൺലിമിറ്റഡ് അവൈലബിലിറ്റി, ലെസ് എക്സ്പെൻസീവ് ആണ്, കോമ്പാറ്റിബിലിറ്റി ആണ്, കവർ മച്ച് ലാർജർ ഏരിയ, അത് ലൈറ്റ് വെയിറ്റ് ആണ്, നമ്മൾ നേരത്തെ പറഞ്ഞു അതിന്റെ അബ്സോർബ് സോളർ എനർജി അബ്സോർബ് ചെയ്യാനുള്ള കാപ്പബിലിറ്റി വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അതിന്റെ ഓർഗാനിക് സോളാർ സെൽസ് കുറച്ച് ഉപയോഗിച്ചിട്ടൊക്കെ നമുക്ക് എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ അതിന്റെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ് ഓർഗാനിക് സോളാർ സെൽസ്. ഓക്കെ, അതിന്റെ മെയിൻ ഡിമെറിറ്റ്സ് എന്താണെന്ന് വെച്ചാൽ ഷോർട്ട് ലൈഫ് സ്പാൻ, ഡോണർ ആൻഡ് ആക്സെപ്റ്റർ മെറ്റീരിയൽസ് യൂസ്ഡ് മോർ പി വി മസ്റ്റ് ഹാവ് ഹൈ എക്സ്റ്റൻഷൻ കോഎഫിഷ്യൻസ്, ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് എഫിഷ്യൻസി. എഫിഷ്യൻസി എന്ന് പറഞ്ഞത് വളരെ കുറവാണ്. ഇത് കാണിച്ചിരുന്നത് ഏറ്റവും മാക്സിമം ആയിട്ട് എഫിഷ്യൻസി ആണ്, ഒരു 11% ഒക്കെ മാക്സിമം എഫിഷ്യൻസി വരുന്നു. ഓക്കെ, അപ്പോ ഇതിൽ ഇനിയും നമുക്ക് ഓർഗാനിക് സോളാർ സെൽസ് റിസർച്ചസും കാര്യങ്ങളൊക്കെ വരേണ്ടതുണ്ട്. കുറച്ചും കൂടി എഫിഷ്യൻസി ഒക്കെ നല്ല രീതിയിൽ ഇംപ്രൂവ് ചെയ്യുകയാണെങ്കിൽ നാനോ ടെക്നോളജി, നാനോ മീറ്റർ സൈസിലൊക്കെയാണ് ഓർഗാനിക് സോളാർ സെൽസ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് അല്ലെ. അപ്പോൾ നാനോ ടെക്നോളജിയിലൊക്കെ വെച്ചിട്ട് നമുക്ക് കുറച്ചും കൂടി നല്ല രീതിയിലൊരു പ്രൊഡക്റ്റായിട്ട് ഓർഗാനിക് സോളാർ സെൽസിനെ കൺവേർട്ട് ചെയ്യാം. പിന്നെ ഇനി റിസർച്ചസും കാര്യങ്ങളൊക്കെ ഓൺ ഗോയിങ് ആണ്. ഓക്കെ, സോ കുറച്ച് ആപ്ലിക്കേഷൻസ് ആണ് ഓർഗാനിക് സോളാർ സെൽസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. സ്മോൾ മൊബൈൽ ഫോൺ ചാർജേഴ്സ്, സ്മോൾ ഹോം ഇലക്ട്രോണിക്സ് ആൻഡ് മൊബൈൽ ഇലക്ട്രോണിക്സ് അറ്റാച്ച്മെന്റ്, പവർ ജനറേഷൻ. ഓക്കെ, സോ ഇത് ഓർഗാനിക് സോളാർ സെൽസിന്റെ ക്ലാസ്സോടെ നമ്മൾ 5th മുതൽ അവസാനിച്ചു. ഓക്കെ, താങ്ക് യു സ്റ്റുഡൻസ്.